അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോണത്, ഇന്ന് നമ്മൾ മീനെ തീറ്റ കൊടുക്കണേ കേട്ടോ. ഇന്ന് ഒരു മീനെ തീറ്റ കൊടുക്കണേ അല്ല, എല്ലാ മീനും രാവിലെ വന്നിട്ട് നമ്മുടെ പരിപാടി എന്താണെന്നുള്ള കേട്ടോ കാണിക്കണം. മീനെ എങ്ങനെ തീറ്റ കൊടുക്കുന്നുള്ള കേട്ടോ. അപ്പോൾ ഇപ്പോൾ കണ്ടത് കൊയ്ക്കാർപ്പിന് തീറ്റ കൊടുത്ത കേട്ടോ. അപ്പോൾ താഴെ ഒരു ചെറിയ സൈസ് കാർപ്പ് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് അതിന് ഫീഡ് ചെയ്യാൻ പോകണം കേട്ടോ. ചെറിയ അമ്മമ്മ സൈസുള്ള തീറ്റയായിട്ടോ നമ്മൾ ഇട്ട് കൊടുക്കാറ്. അത്യാവശ്യം കുറച്ച് പ്രോട്ടീനൊക്കെ ഉള്ള തീറ്റയാണ്, വളരെ കുറച്ചാണ് നമ്മൾ ഇട്ട് കൊടുക്കാറുള്ളത് കേട്ടോ. അത്യാവശ്യം തിരക്കില്ലാത്ത വലുതാവണ സൈസ് കാർപ്പാട്ടോ കിടക്കുന്നത്, കൊയ്ക്കാർപ്പോ. പിന്നെ കിടക്കുന്നത് അരോണ കേട്ടോ. നമ്മൾ അരോണയ്ക്ക് ഫീഡ് ചെയ്യാറില്ല, അരോണയ്ക്ക് ഈ തീറ്റയല്ല കൊടുക്കുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, അരോണയ്ക്ക് നമ്മൾ മീനാട്ടോ കൊടുക്കാറുള്ളത്. പിന്നെ നമ്മൾക്ക് ഇവിടെ കിടക്കണയിൽ വെച്ച് ഏറ്റവും വലിയ ഗോൾഡ് ഫിഷ് ആട്ടോ കിടക്കുന്നത്. അവന്മാർ രണ്ടുപേരുള്ളൂ, അത്യാവശ്യം ഡാർക്ക് റെഡ് ഷെയ്ഡുള്ളത്. അതുകൊണ്ടോ അവരും അത്യാവശ്യം ഫുഡ് എടുക്കേണ്ടത്, രാവിലെ ആയതുകൊണ്ട് എല്ലാത്തിനും നല്ല വിശപ്പാണ്. പിന്നെ അതേ ജയൻറ്റ് ഗൗരയുടെ കുഞ്ഞുങ്ങളാട്ടോ. അത്യാവശ്യം ഭയങ്കര വലിയ സൈസ് കുഞ്ഞൊന്നുമല്ല, മീഡിയം സൈസ് കുഞ്ഞ്. അത്യാവശ്യം തീറ്റയൊക്കെ എടുത്തു തുടങ്ങി, അത്യാവശ്യം നല്ല ആക്റ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങളാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് കഴിക്കണ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം ജയൻറ്റ് ഗൗര എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സൈസാവണ മീനാട്ടോ, 10-15 കിലോ ഒക്കെ ആവണ മീനാണ്. പിന്നെ അതേ ഇത് നമ്മുടെ വരാലാട്ടോ, നാടൻ വരാലല്ല, നമ്മുടെ വിയറ്റ്നാം വരാലെന്നൊക്കെ പറയുന്ന സൈസ്. അതിനും തീറ്റ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ഇതേ വൈറ്റ് ഗൗര കിടക്കുന്നുണ്ട്. അത്യാവശ്യം പുള്ളി നല്ല ആക്റ്റീവാട്ടോ. അതേ കണ്ടോ, തീറ്റ കൊടുക്കുമ്പോൾ തൊട്ടടുത്തൊക്കെ വന്ന് തന്നെ തീറ്റ എടുക്കുന്നുണ്ട്. കണ്ടോ, കുറച്ചാണെങ്കിൽ ഇട്ട് കൊടുക്കാറുള്ളൂ. കണ്ടോ അത്യാവശ്യം. പിന്നെ അതേ പിന്നെ കിടക്കുന്നത് ഇത് തന്നെ വരാലാട്ടോ, വിയറ്റ്നാം വരാലാട്ടോ. ഇത് നാടൻ വരാലല്ല, പുള്ളിയൊന്നും പെട്ടെന്ന് വന്ന് തീറ്റ എടുക്കില്ല, കാരണം പേടിയാട്ടോ അതിനൊക്കെ. അപ്പോൾ നമ്മളിത് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ നോക്കുന്നത് ഇതേ താഴെ സ്പോട്ടഡ് ക്യാറ്റ് ഫിഷ് ആയിട്ട് കിടക്കുന്നത്. 5-6 എണ്ണം ഉണ്ടാകുന്നു, ബാക്കിയൊക്കെ സെയിലായി പോയി. ഇപ്പോൾ ഒരു 2 എണ്ണം ഉള്ളൂ കേട്ടോ. അപ്പോൾ അവർക്ക് നമ്മളിത് കുറച്ച് തീറ്റയാണ് ഇട്ട് കൊടുക്കാറുള്ളത്. ക്യാറ്റ് ഫിഷൊക്കെ എന്തോരം തീറ്റ കൊടുത്താലും അത് ഭയങ്കരമായിട്ട് തന്നെ കഴിക്കും കേട്ടോ. പക്ഷേ എന്നാലും ചിലപ്പോൾ എങ്കിൽ അതിന് വയറൊക്കെ വീർത്ത് ചിലപ്പോൾ ഈ ചത്തുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ചാണ് ഇട്ട് കൊടുക്കാറുള്ളൂ. പിന്നെ നമ്മൾ വന്നത് ഓസ്കാർ കേട്ടോ. ഇവന്മാർ ഇച്ചിരി ഡേഞ്ചർ മീനാണ്, കാരണം നമ്മൾ ഇന്ന് തീറ്റ കൊടുക്കാൻ വന്നാലും ഒരുത്തൻ എപ്പോഴും ചാടി തുള്ളി മറിഞ്ഞു വരും കേട്ടോ, നമ്മളെ കയ്യിലേക്ക് വെട്ടാൻ വേണ്ടി. അപ്പോൾ ദേ ഈ പ്രാവശ്യം ജൽപ്പയെങ്കിൽ കാണാൻ പറ്റും ഒരുത്തൻ അങ്ങനെ ചാടി വരണം വേണ്ടി നമ്മൾ തീറ്റ കൊടുക്കാൻ പോകുമ്പോൾ. ദേ കണ്ടോ, ഇവന്മാർക്ക് എപ്പോഴും ഉണ്ട് അത് തീറ്റ കൊടുക്കാൻ വരുമ്പോൾ തന്നെ ചാടി മറിഞ്ഞു വരുന്നത്. വേണ്ടോ, അപ്പോൾ നമ്മുടെ കയ്യിൽ ഇവിടെ കിടക്കുന്നത് 3 ഓസ്കാറാട്ടോ കിടക്കുന്നത്. പിന്നെ നമ്മളിത് അടുത്തതിന് തീറ്റ കൊടുക്കാൻ പോണത് വാളക്കൂരി കേട്ടോ, നമ്മുടെ ആസാം വാള, കൂരിവാള, ഷാർക്ക് എന്നൊക്കെ പറയണ മീനാട്ടം കിടക്കണ. അതെ, അവന്മാരും ഒത്തിരി ഉണ്ടാകുന്നു, കുറേ സെയിലായി പോയി. ഒരു 10 എണ്ണത്തിനടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ അവന്മാർക്കും തീറ്റ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം രാവിലെ ഉണ്ടാകുന്ന അവന്മാരും നല്ല രീതിയിൽ തന്നെ ഫീഡ് എടുക്കേണ്ട കേട്ടോ. പിന്നെ അതെ കിടക്കുന്നത് വിയറ്റ്നാം വരാലിൻ്റെ അടുത്താണ് കേട്ടോ. അവന്മാരെയൊക്കെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഇട്ടേക്കണേ, കാരണം ഇച്ചിരി ഡേഞ്ചർ മീനാണ്, കടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലണമുണ്ട്. പിന്നെ അതേ നമ്മുടെ സ്ഥിരം ആൾക്കാരാട്ടോ ഇത് പാരറ്റ് ഫിഷ്. അപ്പോൾ ഇവന്മാരെ ഫീഡ് ചെയ്യണം നമ്മൾ ഒരു പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. അണ്ട ഈ പ്രാവശ്യം അവന്മാർ ഇത് തീറ്റ എടുക്കാൻ വേണ്ടി ഒരുമിച്ചാട്ടോ വന്ന് നിൽക്കുന്നത്. അപ്പോൾ നമ്മളിത് അവന്മാർക്കും തീറ്റ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം നമ്മൾ തീറ്റ എടുക്കുന്ന ചെറുമീനുകൾക്കൊക്കെയാണ്, ഗപ്പിക്കൊക്കെയാണ് കൊടുക്കുന്നത്. അത് നമ്മൾ വീഡിയോ എടുത്തിട്ടുള്ള ഇത് അത്യാവശ്യം 1 mm സൈസ്. ഡേ ഇതിപ്പോൾ ചെറിയ തീറ്റയാട്ടോ കൊടുക്കണം, അത് വേറെ ഒന്നുമില്ല, ഗ്രാസ് കാർപ്പിനാണ്. അവർ അവരെ വായ ചെറുതാണ്, അത് മാത്രമല്ല കുഞ്ഞുമീനാട്ടോ. അപ്പോൾ അതെ 2 സൈസ് കിടക്കുന്നുണ്ട്, ഇച്ചിരി കൂടിയ സൈസും ഒരു കുറഞ്ഞ സൈസും കേട്ടോ. അപ്പോൾ അതെ രണ്ടുപേർക്കും നമ്മളിത് ഫീഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഗ്രാസ് കാർപ്പിന് ഒത്തിരി ഗ്രാസ് കാർപ്പ് കിടക്കുന്നുണ്ട് ഇവിടെ, അത്യാവശ്യം 10-50 എണ്ണത്തിനടുത്തുണ്ട്. പിന്നെ അതെ നമ്മൾ അടുത്ത ആൾക്ക് ഫീഡ് ചെയ്യാൻ പോകുന്നത് സിലോപ്പി കേട്ടോ. കുറച്ച് സിലോപ്പിയുടെ കുഞ്ഞ് കിടക്കേണ്ട, അതൊരു 20 എണ്ണം അടുത്തുണ്ടായിരുന്നു. അപ്പോൾ അതെ അതിനായിട്ടാണ് നമ്മൾ ഫീഡ് ചെയ്യാൻ പോകുന്നത്. അവർക്കും ഇച്ചിരി പേടിയാണ്, ഇന്നലെ കൊണ്ടുപോയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി പേടിയാട്ടോ. അപ്പോൾ അവന്മാരും തീറ്റ എടുക്കാൻ ഇച്ചിരി മടിയാണ്, നമ്മൾ മാറി കഴിയുമ്പോഴാണ് തീറ്റ എടുക്കുള്ളൂ. പിന്നെ അതെ നമ്മൾ സിലോപ്പിക്ക് തീറ്റയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഈ തീറ്റ വെറൈറ്റി തീറ്റ കേട്ടോ. ഇത് കൊടുക്കാൻ പോണ ആൾക്കാരും ഇച്ചിരി വെറൈറ്റിയാണ്, അതാണ് ഈ തീറ്റ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അതെ ക്രേ ഫിഷാട്ടോ ഇത്, നമ്മുടെ ചെമ്മി ക്രേ ഫിഷ് എന്നാണ് നമ്മൾ പറയണത്. ഇവിടെ ഉണ്ടായ കുഞ്ഞുങ്ങൾ തന്നെ കേട്ടോ, ഒരു 4 കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ മെയിൽ ഫിഷാട്ടോ ഇത്, ഫീമെയിൽ സെയിലായി പോയി. അപ്പോൾ അതെ അവന്മാർക്കാണ് അവസാനം നമ്മൾ തീറ്റ കൊടുക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.